എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ എന്തിനാ വെറുതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കി നേരം കളയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കി നേരം കളയണോ, നിങ്ങൾ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൂടെ, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ സമയം കളയണോ. പക്ഷേ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ. ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയാണ് ഓരോ ആളുകൾക്ക് ജോലി ലഭിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നെട്ടും. കാരണം നെട്ടേണ്ട കാര്യമില്ല, ഒരുപാട് ആളുകൾക്ക് ഫേസ്ബുക്ക് വഴി ജോലി ലഭിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളെ എനിക്ക് നേരിട്ടറിയാം. കാരണം ഫേസ്ബുക്കിലൂടെ ആളുകൾക്ക് ജോലി ലഭിക്കും. അങ്ങനത്തെ കാലമാണിപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി, ഇഷ്ടംപോലെ ജോലിയുടെ അവസരങ്ങൾ നിങ്ങളെ ഫേസ്ബുക്കിലുണ്ട്. വെറുതെ ലൈക്കും കമൻറ്റും, അതുപോലെ കമൻറ്റും നിങ്ങളെ ഷെയറും വീഡിയോ മാത്രം കാണുന്ന ഒരു സോഷ്യൽ മീഡിയ അല്ല ഫേസ്ബുക്ക്. അതിൽ നിങ്ങൾക്ക് ജോലിയും നിങ്ങൾക്ക് ഒരുപാട് ജോലിക്കയറ്റം കിട്ടാനുള്ള പല കാര്യങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് ജോലി ലഭിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ വേറൊരു പ്രത്യേക ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെയേറെ സന്തോഷം. അപ്പോൾ മാത്രമേ ഞാൻ ഇതുപോലെ അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വഴി നിങ്ങൾക്ക് ജോലി ലഭിക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കും ഫേസ്ബുക്ക് വഴി. അതെങ്ങനെയാണെന്നല്ലേ, നിങ്ങൾ സാധാരണ എന്താ ചെയ്യുക? ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരും, അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ എത്തി, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഡിന്നർ കഴിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ എൻജോയിങ് വിത്ത് ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഞാൻ SSLC പാസ്സായി, ഞാൻ മറ്റേ ഡിഗ്രി പാസ്സായി, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണും. അത് നിങ്ങളെന്ത് ചെയ്യുന്നത്? അതെല്ലാം ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിൽ കമൻറ്റ് കൺഗ്രാചുലേഷൻ, അല്ലെങ്കിൽ ആ ബഡ്ഡി അടിപൊളി, അല്ലെങ്കിൽ ആ ബോസ് അടിപൊളി, അല്ലെങ്കിൽ മച്ചാനെ കിടുക്കി, ഇതുപോലത്തെ മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം ചെയ്യും. പക്ഷേ എന്നെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയും വലിയ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, ഒരു ജോലി കിട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഫേസ്ബുക്ക്, ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ നിങ്ങളുടെ ഹരത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചത് എങ്കിൽ അത് തെറ്റായ ധാരണയാണ്. നിങ്ങൾ FB സെർച്ച് ബാറിൽ പോയിട്ട്, സെർച്ചിൽ പോയിട്ട് സോഷ്യൽ ജോബ്സ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ ജോബ്സ് എന്ന് പറഞ്ഞതുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി കൊടുത്ത് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാം. നിങ്ങളെ വേക്കൻസി അനുസരിച്ച്, നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും. കാരണം അത് ഓരോ കമ്പനികളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനി മുഖേന നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ വളരെയേറെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ആ സംഭവം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക്. നിങ്ങൾ എത്ര ആളുകൾ കണ്ടിട്ടുണ്ടാവും അവരവരുടെ പേഴ്സണലും അല്ലെങ്കിൽ കമ്പനി കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരാളെങ്കിലും അയാളെ ക്വാളിഫിക്കേഷനും ഫോട്ടോയും വെച്ച് എക്സ്പീരിയൻസും വെച്ച് FB പോസ്റ്റ് ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് ജോലി ആവശ്യമുണ്ട്, എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്, ഒരു ജോലി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആരും ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ആളുകൾക്ക് മടിയാണ്. എൻ്റെ ഫ്രണ്ട്സ് കാണുമോ, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ കാണിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചിലപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ, നിങ്ങളെ സുഹൃത്തുക്കൾ വിദേശത്തും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളെ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ എക്സ്പീരിയൻസും അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് റെഫറൻസ് വഴി നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പർ, ഇമെയിൽ ID, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് വെച്ച് ഒരു ചെറിയൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് FB പോസ്റ്റ് ചെയ്യാം. അതിന് നിങ്ങൾ നാണിക്കേണ്ട ഒരു കാര്യമില്ല.
അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സോ വിദേശത്തിലുള്ളവരോ എല്ലാവരും കാണും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് നല്ല ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്, മാനേജർ ലെവൽ പോസ്റ്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അവർ വിചാരിക്കും നിങ്ങൾക്ക് വേറെ ജോലി കിട്ടി, നാട്ടിൽ സെറ്റിലായത്. പക്ഷേ നിങ്ങൾ ചെറിയ ശമ്പളത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, നല്ലൊരു ചാൻസ് കിട്ടിയാൽ, നല്ലൊരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുമായിരിക്കും. അപ്പോഴാണ് നിങ്ങളെ ഫ്രണ്ട്സിന് ഈ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സ് കാണുന്നു. അപ്പോൾ നിങ്ങളെ ആ കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കോൺടാക്ട് ചെയ്ത് അയാളുടെ മാനേജർ ലെവലിലുള്ള പവർ ഉപയോഗിച്ചിട്ട് ഒരു റെഫറൻസ് വഴി നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഈസി ആയിട്ട് ജോലി ലഭിക്കും. അതുപോലെ വേൾഡിലെ 85% മൾട്ടിനാഷണൽ കമ്പനികളും ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടെ സോഷ്യൽ മീഡിയ, അതായത് ലിങ്ക്ഡിൻ ആവട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് അക്കൗണ്ട്, അവർക്കൊക്കെ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ വേക്കൻസികൾ, ആ ഓർഗനൈസേഷൻ്റെ മോട്ടോ, കൾച്ചർ, അവരെ ഹാബിറ്റ്സ്, അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഒരു കമ്പനി അവരുടെ വേക്കൻസികൾ വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് വരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ആ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇമെയിൽ ഐ ഡി ആ ചിലപ്പോൾ എഫ് ബി പോസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ എഫ് ബി പേജിൽ നിന്നോ ആ കമ്പനിയുടെ പേജിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് വളരെ ഒരു ട്രിക്കി ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ എഫ് ബിയിൽ നിങ്ങൾ ആ പേജ്, ആ കമ്പനിയുടെ മൾട്ടിനാഷണൽ കമ്പനി, കമ്പനി ഏതെന്ന് നിങ്ങൾ നോക്കണം. കാരണം നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ഒരു മാനേജർ ലെവൽ പോസ്റ്റിലാണെങ്കിൽ, അങ്ങനെയുള്ള കമ്പനിയുടെ ഫേസ്ബുക്ക് പേജ് പോയി ലൈക്ക് ചെയ്ത് അവരെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അതായത് യൂട്യൂബ് അവരുടെ അക്കൗണ്ടിൽ ചാനലിൽ പോയിട്ട് അത് പോയി ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്നു, പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെ വരുന്നത്, അല്ല വേക്കൻസികളൊക്കെ ചിലപ്പോൾ അവർ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത്, ഞാൻ പറഞ്ഞിട്ടുള്ളത് ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണ്, അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതല്ല നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിലേക്ക് ജോലിക്കാരെ നിങ്ങൾക്ക് എങ്ങനെ ഹയർ ചെയ്യാം എന്ന് ഫേസ്ബുക്കിൽ പറ്റും. നിങ്ങളുടെ സ്വന്തം, ഇപ്പോൾ നിങ്ങൾക്കൊരു ഷോപ്പാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാപനമാണെങ്കിൽ, ആ സ്ഥാപനത്തിൻ്റെ പേജിൽ അവിടെ ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ഈ മെത്തേഡിലൂടെയാണ് പോകേണ്ടത്. ഈ ജോബ്സിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആഡ് ജോബ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കാണാം ആഡ് ജോബ്, അതിൽ ഏതാണ് കാറ്റഗറി, മാനേജർ ലെവലിൽ എന്നാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, അത് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ, അതുപോലെ തന്നെ നിങ്ങൾ സാലറി എത്ര വേണം എന്നല്ല, എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, നിങ്ങളെ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് വേക്കൻസികൾക്ക് അനുബന്ധമായിട്ട് നിങ്ങൾ ആളുകളെ നിങ്ങൾക്ക് ഹയർ ചെയ്യാം, അതായത് ജോലി ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഫേസ്ബുക്ക് പേജിൽ, നിങ്ങളുടെ കമ്പനി പേജിൽ നിങ്ങൾ കൊടുക്കാവുന്നതാണ്. എൻ്റെ പ്രൊഫൈൽ ഇതാ, ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ, ഫേസ്ബുക്ക് പ്രൊഫൈൽ. ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക. പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ഞാൻ എൻ്റെ എഫ് ബി പ്രൊഫൈലിലും അതുപോലെ പേജിലും ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട കാര്യം എന്ന് സോഷ്യൽ ജോബ് പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ സോഷ്യൽ ജോബ് പാർട്ട്ണർഷിപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, ഇങ്ങനെ ഒരു വിൻഡോ. അപ്പോൾ നിങ്ങൾ കാണാം സെയിൽസ് മാനേജർ, അതുപോലെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അതുപോലെ ഒരുപാട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞ് കാണാം. അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ പോസ്റ്റുകൾ ഫ്രം എനി വൺ, അതുപോലെ പോസ്റ്റ് ടൈപ്പ്, ഓൾട്ട് പോസ്റ്റ്, അതുപോലെ പോസ്റ്റഡ് ഇൻ ഗ്രൂപ്പ്, എനി ഗ്രൂപ്പ്, ടാർജറ്റ് ലൊക്കേഷൻ എനിവർ, അത് ദുബായ് വേണമെങ്കിൽ കൊടുക്കുക, അതല്ലെങ്കിൽ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ്. അപ്പോൾ അവിടുത്തെ വേക്കൻസികൾ വരും. ഡേറ്റ് പോസ്റ്റ് ഏത് ഇയറാണ്, 2018. പിന്നെ ഇത് ഞങ്ങളുടെ, ഇനി നിങ്ങൾക്ക് ഒരു വേക്കൻസി, അതായത് നിങ്ങളെ ഓർഗനൈസേഷന് ഒരു വേക്കൻസിയിലേക്ക് ആളെ നിയമിക്കണമെങ്കിൽ ഇതുപോലെ നിങ്ങളെ പേജിൽ പോയിട്ട് ജോബ് ടൈറ്റിൽ, ഇപ്പോൾ മാനേജർ, ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ആണ് ഇഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, അതിൽ ബ്രാഞ്ച് മാനേജർ വേണം. അപ്പോൾ നമ്മൾ ജോബ് ടൈറ്റിൽ ബ്രാഞ്ച് മാനേജർ, സാലറി 25,000, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെർ ഹവർ ആണോ, അത് പെർ മന്ത്, ഞങ്ങൾ കൊടുക്കുന്നത് പെർ മന്താണ്. ഇത് ഒരു ഒറിജിനൽ അല്ല, ഞങ്ങളൊരു ട്രയലാണ്.
ഫുൾ ടൈം. അതുപോലെ തന്നെ നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി ഉണ്ട്, അപ്ലൈ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോവും, എന്നിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേക്കൻസിയിലേക്ക്. നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുകളിൽ റിസർച്ച് എന്ന് പറഞ്ഞ സംഭവം കാണും. അവിടെ നിങ്ങൾ ജോബിൻ്റെ, ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസിൻ്റെ പേരടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ജോബ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ അത് സെർച്ച് ചെയ്യുന്ന ഒരുപാട് ജോബ് ഏജൻസികളും റിക്രൂട്ട്മെന്റ് ഏജൻസികളും പേരുകൾ കാണും. അത് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ നിങ്ങൾ ഈ സി വി രജിസ്റ്റർ ചെയ്യുക. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലല്ല, എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും അവർക്ക് ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട്, ആ പേജ് പോയിട്ട് ലൈക്ക് ചെയ്യുക, അവരെ ഷെയർ ചെയ്യുക, പുതിയ പുതിയ വേക്കൻസികൾ അവർ ഫേസ്ബുക്ക് വഴി ഇതുപോലെ ആളുകൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ന്യൂസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ജോലിക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും, അപ്പോൾ ഇതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയുടെ ഭാഗമായിട്ടും ഫേസ്ബുക്കിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നാൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്ഡ് ആവും. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ബെല്ലൈക്കൺ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇതുപോലെ അടിപൊളിയായിട്ട് വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഞാൻ അമീർ അളമരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമീർ അളമരം THT ട്രാവൽ ഹെൽത്ത് ടെക്നിക്ക്. അപ്പോൾ വീണ്ടും കാണാം, എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസിൽ വീണ്ടും വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. കാരണം നിങ്ങളെ കൂട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും, അവരൊക്കെ ചിലപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ വീണ്ടും വരാട്ടിൽ ദെൻ ബൈ ഫ്രം അമീർ അളമരം.